നമസ്കാരം, കൂടെ ഹോളിഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടെ ഓവർസീസ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലേക്ക് ജോലി ഒരുപാട് വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും ഗൾഫിലേക്കൊക്കെ വേക്കൻസികൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസയോഗ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം ഹംഗറിയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നു, നെതർലാൻഡ്സ്. അപ്പോൾ നെതർലാൻഡ്സിലേക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രം, രണ്ട് മൂന്ന് പേരാണ് നെതർലാൻഡ്സിലേക്ക് വന്നിരുന്നുള്ളൂ. ഹംഗറിയിലേക്ക് നമുക്ക് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് രണ്ട് പേരെയാണ് നമ്മൾ അന്ന് ഇതിനു വേണ്ടി കൊടുത്ത്, നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്, നമ്മൾ അതിന് വേണ്ടി ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പെട്ടെന്ന് നടക്കേണ്ടതായിരുന്നു. പിന്നെ എന്തോ അവരുടെ എന്തോ സമയക്കേടാണോ എന്താണോ എന്നറിയില്ല, നമ്മൾക്ക് ചെറിയ രീതിയിൽ ഡിലേ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ഡിലേ ഇല്ലാതെ എങ്ങനെ ഇതിനുവേണ്ടി ഫാസ്റ്റായിട്ട് നമ്മൾക്ക് വിസ പ്രോസസ്സിങ് നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് പിന്നീട് അതിനുശേഷം വന്ന ഇപ്പോൾ മാലിദ്വീപിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ ആറാം തീയതി ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിന് മുമ്പ് ഒമാനിലേക്ക് പോയായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ചെറിയ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ, ഗൾഫ് മേഖലകളിലേക്കൊക്കെ. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഈ മാലിദ്വീപിലേക്ക് വന്നിട്ടുണ്ട് പുതിയ ഈ പി ഇതും, അതും പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ലേഡീസിൻ്റെ മാത്രമാണ് ചെറിയ ഡിലേ ഉണ്ടായത്, അതും പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ കിട്ടുന്നതിനനുസരിച്ച്, പുതിയ പുതിയ വേക്കൻസികൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സർവീസ് ചാർജ്, അതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് നാളെ ഒരാൾ പോയി നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്, പോയില്ലെങ്കിൽ പോയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ വിടുക. അതേപോലെ തന്നെ ജോബ് വേക്കൻസി അനൗൺസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അതിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ചോദിച്ച് ക്ലിയർ ആയി മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ ഈ യാത്രകൾ, ഓരോ യാത്രകളും നമ്മൾക്കറിയാം, പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്രകൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് യാത്ര, ഇപ്പോൾ ഈ ഏഴാം തീയതി നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹംഗറി കേസുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഓഫീസർമാരെ കാണുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എട്ടാം തീയതി ദുബായിലേക്ക് പോകുന്നുണ്ട്. ഷാർജ എയർപോർട്ടിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ ഒരു അഞ്ച് ദിവസത്തോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടുത്തെ കുറച്ച് എച്ച് ആർമാർ, കുറച്ച് അസോസിയേറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഏജൻസി നടത്തുന്ന ആളുകൾ, നമ്മളുടെ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ പുതിയ വേക്കൻസികൾ വരുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ നമ്മൾക്കത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ നമ്മൾക്ക് ചെയ്യാനും, ടൂറിസ്റ്റ് വിസ അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് വിസിറ്റിംഗ് വിസയിൽ ആളെ വിട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ദുബായ് ടെറിട്ടറി മാനേജർ എന്നുള്ള രീതിയിൽ ഒരാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുക, അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരുപാട് ആളുകൾ, നമ്മളിങ്ങനെ പുതിയ പുതിയ ആളുകൾ കാണുമ്പോൾ ഒരുപാട് നല്ല വേക്കൻസികളും കൃത്യമായിട്ട് ചെയ്യാനൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്ന, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ ആഴ്ച, ഈ എട്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ ദുബായിലുണ്ടാവും. അപ്പോൾ നമ്മളുടെ കൂടെ ഹോളിഡേസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ, പേഴ്സണൽ നമ്പർ നമ്മൾ അയച്ചു തരും. നമ്മൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക്, ആ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് വിസ ഇത്തിരി കൂടി വിപുലമായിട്ട് ചെയ്യാനായിട്ട്, ആ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മെയിൽ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് വാട്സപ്പ് നമ്പറും പേഴ്സണൽ നമ്പറൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, പുതിയ രാജ്യങ്ങളിലേക്ക്, പുതിയ പുതിയ രാജ്യങ്ങളിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, അതും വിശ്വാസയോഗ്യമായിട്ട് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ജോബും, അല്ലെങ്കിൽ ഇപ്പോൾ ജോബാണെങ്കിൽ തന്നെ കറക്റ്റ് സാലറി, കറക്റ്റ് ഒ ടി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാക്സിമം ഒരു 90% എങ്കിലും അതിലേക്ക് എത്താൻ പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം നമ്മൾക്ക് വേണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെയിൽ അയക്കാം, ഞാൻ വാട്സപ്പ് നമ്പർ തരാം. വാട്സപ്പ് നമ്പർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും, ഇപ്പോൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകൾ, നമ്മുടെ ചാനലിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, ചാനൽ വാച്ച് ചെയ്യുന്ന ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഒന്നുകൂടി പറയുകയാണ്, അതായത് ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക്, ഇതിപ്പോൾ ദുബായ് മാത്രമല്ല, അടുത്തത് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് കാര്യങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യൽ മാത്രമല്ല, നമുക്ക് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് ആളുകളെ അയക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇപ്പോൾ ബിസിനസ് വിസ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഏത് രാജ്യത്താണെങ്കിലും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേസിനും ഡിസീസസ് എഞ്ചിനീയർ താങ്ക് യു.